ഹലോ ഗൈസ് എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം പി എസ് ജി ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൽ തുടർച്ചയായി മൂന്നാം വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ റെയിംസിനെയാണ് രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സീസൺ തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ നെയ്മർ അതുപോലെ തന്നെ എംബാപ്പെ ഡിമെറിയ ഇക്കാഡി എന്നിവർ സ്റ്റാർട്ടിംഗ് ഇലവനിൽ പി എസ് ജിയോട് ഇറങ്ങുന്നത് പി എസ് ഡിക്ക് വേണ്ടി ഗോൾ നേടിയത് അവരുടെ അർജൻറ്റീനിയൻ താരമായ ഇക്കാഡിയാണ് അദ്ദേഹം തന്നെയാണ് രണ്ട് ഗോളും നേടിയത് ഈ രണ്ട് ഗോളുകൾക്കും വഴിയൊരുക്കിയത് അവരുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബാപ്പയാണ് മത്സരം തുടങ്ങി ഒൻപതാം മിനിറ്റിൽ തന്നെ ഇക്കാഡി പി എസ് ഡിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടുകയായിരുന്നു ഒന്നാം പകുതിക്ക് പിരിയുമ്പോൾ ഒന്ന് പൂജ്യം എന്ന നിലയിലായിരുന്നു അറുപത്തി മിനിറ്റിലാണ് ഇക്കാഡി തൻ്റെ രണ്ടാമത്തെ ഗോളും നേടുന്നത് മത്സരത്തിൽ വ്യക്തമായ മുൻതൂക്കം പി എസ് ജിക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അർഹിച്ച വിജയം തന്നെയാണ് പി എസ് ജി സ്വന്തമാക്കിയത് എന്നാൽ കൂടുതൽ ഗോളുകൾ വന്നില്ല എന്നുള്ള ഒരു വിഷമം മാത്രമായിരിക്കാം പി എസ് ജി ആരാധകർക്ക് ഉണ്ടാവുക പൊസിഷൻ നോക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് ശതമാനമായിരുന്നു ഇന്നലെ പി എസ് ജിയുടെ പൊസിഷൻ റെയിംസിൻ്റെ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനവും ഇനി ഷോർട്സ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയാണ് പി എസ് ജി താരങ്ങൾ റെയിംസ് പോസ്റ്റ് ലക്ഷ്യം വെച്ച് അടിച്ചത് എന്നാൽ റെയിംസ് ആവട്ടെ വെറും എട്ട് തവണയാണ് പി എസ് ജിയുടെ പോസ്റ്റ് ലക്ഷ്യം വെച്ച് അടിച്ചത് ഇനി ഷോർട്ട് ഓൺ ടാർജറ്റ് നോക്കുകയാണെങ്കിൽ പി എസ് ജി ഇന്നലെ ഏഴ് തവണയാണ് റെയിംസിൻ്റെ പോസ്റ്റിലേക്ക് ലക്ഷ്യം വെച്ച് അടിച്ചത് റെയിംസ് ആവട്ടെ മൂന്നെണ്ണം മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പി എസ് ജി ആയിരുന്നു ഇന്നലെ റെയിംസിനേക്കാൾ ഏറെ മുൻപിൽ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ഒരു വിജയം ടഷയിലിനും സംഘത്തിനും ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നതാണ് കാരണം ഇപ്പോൾ അവർ തുടർച്ചയായി വീണ്ടും വിജയപാതയിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം